ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളെ ചുറ്റിനും നോക്കിയാൽ വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ് ചെമ്പരത്തി. അപ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണ്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തി, അതിൻ്റെ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ പ്രഷർ, അതേപോലെ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കൊക്കെ ഈ ചെമ്പരത്തി വളരെ നല്ലതാണ്. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ്, അതായത് നമ്മുടെ വയറ് സംബന്ധമായ അല്ലെങ്കിൽ ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക് നമ്മളെ ഈ ഒരു ചെമ്പരത്തി ഒരു പരിഹാരമാകുമെന്നാണ് പറയുന്നത്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതായത് ഈ ഒരു ചെമ്പരത്തിക്ക് നമ്മുടെ ശരീരത്തിലുള്ള രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, വെയിറ്റ് ലോസ്, തടി കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റോള് ചെമ്പരത്തിക്കുണ്ട്. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബോഡി മെറ്റബോളിസത്തിനെ സ്പീഡപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ഈ ഒരു ചെമ്പരത്തി വഴി സാധ്യമാവുമെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ വൈറ്റമിൻ സി ഉണ്ട്, മിനറൽസ് ഉണ്ട്, അതേപോലെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും എന്താ പറയുക, വീട്ടിൽ തന്നെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചെമ്പരത്തി വെച്ച് ഉണ്ടാക്കാം. നല്ലതാണല്ലോ. അപ്പം എന്താ പറയുക, ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ലിവർ സംബന്ധമായ അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ഈ ചെമ്പരത്തിൻ്റെ ടീ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതേപോലെ ഡ്രൈഡ് ഹിബിസ്കസ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പം അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കുറേയധികം മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് ചെമ്പരത്തി. അപ്പം ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ ഗുണങ്ങളുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന കുറച്ച് ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പം ഈ ചെമ്പരത്തി നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാം? അപ്പം നമ്മളെ തൊടിയിലുണ്ട്, അപ്പം നമുക്കത് എന്തുകൊണ്ട് എങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഈ ഒരു വീഡിയോ ചെയ്തത് ഞാനല്ല, എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വീഡിയോ ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പം അവരുടെ ഇൻസ്റ്റാ പേജിൽ ഇങ്ങനൊരു ചെമ്പരത്തിൻ്റെ എന്താ പറയുക, ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടപ്പം ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചപ്പം അങ്ങനെ എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തന്നതാണ്. അപ്പം ഞാനത് നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മളെ ചെമ്പരത്തിൻ്റെ പൂവ് എടുത്തിട്ട് അതിൻ്റെ ഇതളുകൾ സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതായത് നമ്മുടെ അടുപ്പിൽ വെച്ചിട്ട് സാധാരണ പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെമ്പരത്തി നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം അതിലുള്ള ആ റെഡ് കളർ ഉണ്ടല്ലോ പൂവിൻ്റെ, അത് നമ്മുടെ വെള്ളത്തിലാവും. അപ്പം നമ്മുടെ വെള്ളം റെഡ് കളറാവും. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ചെമ്പരത്തിൻ്റെ ഇതൾ മാറ്റി വെക്കാം. ഒന്നെങ്കിൽ അരിച്ച് മാറ്റാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നോക്കിയാൽ കാണാൻ പറ്റും നല്ല ചുവപ്പ് കളറിലുള്ള ഒരു ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കാം കുറച്ച് നേരം. അപ്പോൾ അത് നന്നായി തണുത്തതിന് ശേഷം ഇനിയാണ് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ, ആവശ്യത്തിന് പഞ്ചസാര വേണം, പിന്നെ ഒരു നാരങ്ങേൻ്റെ പകുതി, പിന്നെ ഐസ് ക്യൂബ്, പിന്നെ നമ്മുടെ സാധാരണ നോർമൽ വാട്ടർ. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർക്കാം. പിന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഡൈലൂട്ട് ചെയ്യാം. ഇതിപ്പോൾ നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണുള്ളത്. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് അതിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പം ഈ ഒരു ചെമ്പരത്തി ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ അതിലുള്ളൂ. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നാരങ്ങയും എന്താ പറയുക, പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. സാധാരണ ഒരു ഡ്രിങ്ക് ആണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു ലോക്ക്ഡൗണിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മളെ ചുറ്റിൽ എപ്പോഴും കാണുന്ന ഒരു സംഭവമാണല്ലോ ചെമ്പരത്തി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.